ഒരാളുടെ ഫോട്ടോഗ്രാഫി ഉദ്ദേശം വളരെ പ്രധാനമാണ്. എവിടെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫോട്ടോഗ്രാഫിയുടെ മറ്റേതൊരു വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എളുപ്പമുള്ള കാര്യമല്ല. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്ക് അവൻ്റെ ജോലിയിൽ ധാരാളം ക്ഷമ ആവശ്യമാണ്. അതേസമയം ചുറ്റുമുള്ള വന്യജീവികളോടും പ്രകൃതിയോടുമുള്ള സ്നേഹവും. മൃഗങ്ങളെ സംരക്ഷിക്കുന്നവർ മനുഷ്യരാശിയെയും ഭൂമിയെയും സംരക്ഷിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. അതിനാൽ കൂടുതൽ സമയം കളയാതെ എങ്ങനെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകുന്നത് എന്ന് നോക്കിയാലോ. നമസ്കാരം. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമായ ക്രിയേറ്റ് ഗേഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ വൈവിധ്യമാർന്ന ജീവി വർഗ്ഗങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ അവയെ ചിലതിന് അനുദിനം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ ഘടകം. പരിരക്ഷിക്കുന്നതിന് ഒരാൾക്ക് അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. അവിടെയാണ് പ്രൊഫഷണൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ ആവശ്യകത. ഒരു പ്രൊഫഷണൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാകാൻ 10 കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. 1. അടിസ്ഥാന ഫോട്ടോഗ്രാഫി കഴിവുകൾ വികസിപ്പിക്കുക. നിങ്ങളുടെ ക്യാമറയിൽ മാസ്റ്ററാകുക എന്നതാണ് അടിസ്ഥാനവും ഏറ്റവും പ്രധാനവുമായ ഘടകം. ഉചിതമായ സമയത്ത് ഫോട്ടോഗ്രാഫി ക്യാമറ ടെക്നിക്കൽ വിദഗ്ധമായി പ്രയോഗിക്കാൻ ഒരാൾക്ക് കഴിയണം. 2. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി വിദ്യാഭ്യാസം നേടുക. ഒരു പ്രശസ്ത കോളേജിൽ നിന്ന് വിദ്യാസമ്പന്നനായ ഒരു ഫോട്ടോഗ്രാഫറാകുക, അത് ഫോട്ടോഗ്രാഫിയിൽ പഠിക്കാനും അനുഭവിക്കാനും മാത്രമല്ല ഒരാളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അനുവദിക്കുന്നു. 3. ഉചിതമായ ക്യാമറ ലെൻസ്, അക്സസറികൾ എന്നിവ തിരഞ്ഞെടുക്കുക. മികച്ച ഫലങ്ങൾക്ക് ശരിയായ ഗിയറുകൾ പ്രധാനമാണ്. അതിനാൽ മികച്ചതും സൗകര്യപ്രദവുമായ ക്യാമറ, ലെൻസ്, മറ്റു ഉപകരണങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കുക. 4. നല്ല ഒരു നിരീക്ഷകനാകുക. മനസ്സിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുക. വന്യജീവികളുടെ പ്രവർത്തനപരമായ നിമിഷവും പ്രകടനവും നഷ്ടപ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കരുത്. 5. ഫോട്ടോഗ്രാഫുകൾ എഡിറ്റ് ചെയ്യുക. സ്വന്തം ഇമേജുകൾ സ്വയം എഡിറ്റ് ചെയ്യാനും വീണ്ടും അത് ശരിയാക്കുവാനും പഠിക്കുക. കാരണം നിങ്ങളുടെ ഇമേജുകളിൽ എന്ത് എങ്ങനെ പ്രദർശിപ്പിക്കണമെന്ന് നിങ്ങൾക്കറിയണം. 6. ക്ഷമ, വേഗത തുടങ്ങിയ ഗുണങ്ങൾ പരിശീലിപ്പിക്കുക. വേഗത്തിൽ തീരുമാനമെടുക്കുന്നവനും ക്ഷമയുള്ളവനുമായിരിക്കുക. വന്യജീവികൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രെയിമിലേക്ക് പോസ്റ്റ് ചെയ്യുകയില്ല. അതിനാൽ അവരെ ക്ഷമയോടെയും സുഖപ്രദമായ യഥാർത്ഥ ലോകത്തിലേക്ക് കമ്പോസ് ചെയ്യുക. 7. ഒരു നല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. അച്ചടിച്ച പോർട്ട്ഫോളിയോയുടെ രൂപത്തിൽ മികച്ച മാസ്റ്റർ പീസ് ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പോർട്ട്ഫോളിയോ തയ്യാറാക്കുക. നിങ്ങളുടെ സൃഷ്ടികളും പോർട്ട്ഫോളിയോയും പ്രദർശിപ്പിക്കുന്നതിന് ഒരു ഓൺലൈൻ വെബ്സൈറ്റ് കൂടുതൽ വിലമതിക്കും. 8. നിങ്ങളുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വർക്ക് മാർക്കറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീൽഡ് വർക്ക് പോലെ നിങ്ങളുടെ ജോലിയും മാർക്കറ്റിംഗും പ്രധാനമാണ്. കൂടാതെ ഓഫ്ലൈൻ, ഓൺലൈൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുക. 9. യാത്ര ചെയ്യാനും ഏത് സാഹചര്യത്തെയും നേരിടാനും തയ്യാറാകുക. ലക്ഷ്യസ്ഥാനത്ത് ഏത് സമയത്തും യാത്ര ചെയ്യാൻ നിങ്ങളുടെ എല്ലാ ഗിയറുകളും ഉപയോഗിച്ച് തയ്യാറാകുക. അതേസമയം സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമായി കൂടിച്ചേരുകയും വേണം. 10. അവസരങ്ങൾക്കായി കാത്തിരിക്കരുത്. പകരം ഓരോ നിമിഷവും ഒരു നല്ല അവസരങ്ങളായി മാറ്റുക. മികച്ചത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ, പക്ഷേ കാത്തിരിക്കരുത്. സുവർണ അവസരങ്ങളൊന്നും പാഴാക്കരുത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ പ്രധാന ഘടകം വന്യജീവി തന്നെയാണ്. അതിനാൽ അവർ ജീവിക്കട്ടെ, അവ സംരക്ഷിക്കപ്പെടട്ടെ. ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്. വന്യജീവി ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചുവടെയുള്ള അഭിപ്രായ വിഭാഗത്തിൽ അഭിപ്രായമിടുക. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് അപേക്ഷിക്കാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativehut.org സന്ദർശിക്കുക. കൂടുതൽ ഫോട്ടോഗ്രാഫി ലേഖനങ്ങൾ, നുറുങ്ങുകൾ, തന്ത്രങ്ങൾ, പോർട്ട്ഫോളിയോ എന്നിവയ്ക്കും അതിലേറെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഔദ്യോഗിക ബ്ലോഗ് www.creativehuts.com സന്ദർശിക്കുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിലെ അറിയിപ്പുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സുരക്ഷിതവും ആരോഗ്യപരവുമായി തുടരുക. ഗുഡ് ബൈ.